हलो फ्रेंड्स प्लस पॉइंट अकादमी स्वागत श्रीनारायण गुरु ओपन यूनिवेर्सिटी निरवधि तस्तिक वेकन्सी रिपोर्ट इन चल तस्ति चीक्ष मे इंटरव्यू उ अपेक्षा फीस पर अदसर परमावधि एल उपयोगपड़ा इंटरव्यू अब चरसाम नमुक ऑफीषल नोटिफिकेशन परचय विज्ञापन श्रीनारायण गुरु ओपन यूनिवेटी ऑडियंस पन्े अंज अंपति रे वकुप प्रकार सरकार अनुमति लगे तापर तस्तिक कॉन्ट्राक्ट अलग दिवस वेतन अस्थान ताकालिक नियमानुद्देशिक तस्ति नमुक नोक प्रोफसर तस्ति योग्यता पर यूजीसी निश्चय योग्यता अगर तेरे रीति पर इंटरव्यू आड़ा असिस्टेंट प्रोफसर योग्यता यूजीसी निश्चय योग्यता अगर तेरे रीति इंटरव्यू वा अड़ा कंटेंट राइटर अगर योग्यता विरमित सर्वकलशाल कॉलेज अध्यापक अलग पी जी एम नैट अलग पी एच डी बिदार अब कंटेंट प्रागलभ्यम अब कंप्यूटर परज्ञान अगर तेरे रीति പ്രായോഗിക പരിശോധനയും ഇന്റർവ്യൂ വഴിയുമായിരിക്കും നാലാമത്തെ തസ്തിക ജോയിന്റ് രജിസ്ട്രാർ അതിന്റെ യോഗ്യതകൾ ജോയിന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് അതിനെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ വഴിയാണ് അഞ്ചാമത്തെ തസ്തിക ഡെപ്യൂട്ടി രജിസ്ട്രാർ അതിന്റെ യോഗ്യതകൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് അതിന്റെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ തന്നെയാണ് ആറാമത്തെ തസ്തിക അസിസ്റ്റന്റ് രജിസ്ട്രാർ അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് അതിന്റെ തിരഞ്ഞെടുപ്പ് രീതിയും ഇന്റർവ്യൂ വഴി തന്നെയാണ് ഏഴാമത്തെ തസ്തിക സെക്ഷൻ ഓഫീസറാണ് അതിന്റെ യോഗ്യത സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സൂപ്രണ്ട് പദവിയിൽ താഴെയില്ലാതെ സൂപ്രണ്ട് പദവിയിൽ താഴെയില്ലാതെ വിരമിച്ച ഉദ്യോഗസ്ഥൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് അതിനെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ ആണ് എട്ടാമത്തെ തസ്തിക ഡാറ്റ അനലിസ്റ്റ് അതിന്റെ യോഗ്യത ബിഎ അല്ലെങ്കിൽ ബിഎസ്സി അല്ലെങ്കിൽ ബികോം പ്ലസ് കമ്പ്യൂട്ടർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എംഎസ് ഓഫീസോ ഗൂഗിൾ സ്റ്റുഡിയോ ഫോട്ടോഷോപ്പ് എന്നിവയിൽ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം അതിന്റെ തിരഞ്ഞെടുപ്പ് രീതി പറയുന്നത് പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ടാവും അടുത്തത് പിആർഒ ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനവും പബ്ലിക് റിലേഷൻസിൽ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കേണ്ടതാണ് ജേണലിസത്തിൽ ഡിപ്ലോമയോ ബിരുദമോ അഭിലഷണീയം അതിനെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ ആണ് അടുത്ത തസ്തിക ലീഗൽ കൺസൾട്ടന്റ് യോഗ്യത നിയമത്തിൽ ബിരുദം ഉള്ളതും നിയമവകുപ്പിലോ തത്തുല്യ സ്ഥാപനങ്ങളിലോ സൂപ്പർവൈസറി തസ്തികയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതുമായ വിരമിച്ച ഉദ്യോഗസ്ഥൻ സർവകലാശാല നിയമങ്ങളിൽ അറിവ് അഭികാമ്യമാണ് അതിനെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ തന്നെയാണ് അടുത്ത തസ്തിക അസിസ്റ്റന്റ് ആണ് അതിന്റെ യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് യോഗ്യത പറഞ്ഞു അടുത്തത് അതിന്റെ തിരഞ്ഞെടുപ്പ് രീതി പ്രായോഗിക പരീക്ഷയും ഇന്റർവ്യൂ വഴിയാണ് അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദം കെജിഡി ലോവർ അല്ലെങ്കിൽ ഹയർ പാസ് ആയിരിക്കണം അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് അതിന്റെ തിരഞ്ഞെടുപ്പ് രീതി പ്രായോഗിക പരീക്ഷ അതുപോലെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അടുത്ത തസ്തിക സ്റ്റുവാർഡ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ പ്രവൃത്തി പരിചയമാണ് പറയുന്നത് അതുപോലെ അതിന്റെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ ആണ് അടുത്തത് ഓഫീസ് അറ്റൻഡന്റ് അതിന്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് ആണ് അതുപോലെ അതിന്റെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ ആണ് അടുത്തത് ഹൗസ് കീപ്പർ അതിന്റെ ക്വാളിഫിക്കേഷൻ പ്രവൃത്തി പരിചയമാണ് പറയുന്നത് അതുപോലെ അതിന്റെ തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ ആണ് അടുത്തത് ഡ്രൈവർ തസ്തികയാണ് അതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എൽഎംബി അല്ലെങ്കിൽ അതിനു മുകളിൽ ഉള്ള വാഹനങ്ങൾ ഓടിക്കാൻ സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതിന്റെ തിരഞ്ഞെടുപ്പ് രീതിയും ഇന്റർവ്യൂ വഴിയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി ജനുവരി 5 വൈകിട്ട് 5 മണിക്ക് മുമ്പ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകയിൽ
അപേക്ഷകൾ രജിസ്റ്റർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം 6910601 വിലാസത്തിൽ തപാൽ മാർഗമോ അല്ലെങ്കിൽ കരിയർ അറ്റ് ദ റേറ്റ് ശ്രീനാരായണ ഗുരു ഡോട്ട് എജു ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലോ സമർപ്പിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് തപാൽ വഴി അയക്കാം, അല്ലെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന ഇമെയിൽ വഴി അയക്കാവുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.